യേശു കർത്താവും ശിഷ്യന്മാരും കൂടെ ഒരിക്കൽ വള്ളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം യേശു വള്ളത്തിന്റെ അമരത്ത് തല വെച്ച് ഉറങ്ങി. ഈ സംഭവങ്ങൾ നമുക്ക് പരിചിതമാണ്. യേശു വള്ളത്തിന്റെ അമരത്ത് തല വെച്ച് ഉറങ്ങി. ആ സമയത്ത് എന്നാ സംഭവിച്ചേ? ഭയങ്കര ഒരു ചുഴലിക്കാറ്റുണ്ടായി. ഈ ചുഴലിക്കാറ്റ് കാരണം വള്ളം കിടന്നാടാൻ തുടങ്ങി. വലിയ ശക്തിയുള്ള തിരമാലകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ശിഷ്യന്മാർ അത്യാവശ്യം വെള്ളത്തിൽ പരിചയമുള്ളവരൊക്കെയാണ്, പിടിച്ചു നിൽക്കാൻ അത്യാവശ്യം കഴിവുള്ളവരുമാ. അതുകൊണ്ട് ഇവര് പിടിച്ചു നിൽക്കാൻ മാക്സിമം ട്രൈ ചെയ്തെങ്കിലും പറ്റിയില്ല. ഈ സമയത്ത് കർത്താവ് എന്താ ചെയ്യായിരുന്നു? വള്ളത്തിന്റെ അമരത്ത് തല വെച്ച് ഉറങ്ങായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ ഇത്രയും വലിയ പ്രതിസന്ധികൾ വന്നിട്ടും ഇത്രയും വലിയ തിരമാലകൾ വന്നിട്ടും ഇത്രയും വലിയ കാറ്റടിച്ചിട്ടും കർത്താവിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പറ്റിയില്ലല്ലോ. നല്ല ബെഡുണ്ടെങ്കിലും AC ഉണ്ടെങ്കിലും സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഉറങ്ങാൻ ഇന്ന് മനുഷ്യൻ പാടുപെടുക. പലരും ഉറങ്ങാൻ വേണ്ടി ടാബ്ലറ്റ് എടുക്കുക. ആ സമയത്ത് കർത്താവിനെ ഒന്ന് നോക്കിക്കേ. ഇത്രയും വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുക. സത്യം പറഞ്ഞാൽ ആ മനസ്സിന്റെ ശാന്തതയല്ലേ ആ കാണിക്കുന്നത്? എങ്ങനെ കർത്താവിന്റെ മനസ്സിൽ ഇത്രയും വലിയ ശാന്തത ഉണ്ടായത്? കാരണം കർത്താവിന് ഒരു കാര്യം അറിയാം, തന്റെ പിതാവ് തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയാ. ആ ദൗത്യത്തിന് മുൻപ് ഒരു ശക്തികൾക്കും ഒരു തിരമാലകൾക്കും ഒരു ചുഴലിക്കാറ്റിനും എന്നെ തൊടാൻ കഴിയത്തില്ലെന്നൊരു ബോധ്യമാ കർത്താവിന്റെ ഹൃദയത്തിന്റെ അകത്തുള്ളത്. തന്റെ പിതാവിനുള്ള ആശ്രയമാണ് ആ കാണിക്കുന്നത്. ഈ പത്രോസ് ഒരിക്കൽ ജയിലിൽ കിടന്ന് ഉറങ്ങിയില്ലേ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവം ഈ പത്രോസ് ഒക്കെ ജയിലിൽ കിടന്ന് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അതും അടുത്ത ദിവസം ഹെരോദാവ് കൊല്ലാൻ പ്ലാൻ ഇടുന്ന സമയത്ത് പറ്റുമോ ഉറങ്ങാൻ? പക്ഷെ പത്രോസ് കിടന്നുറങ്ങി. എന്താ കാരണം? അവന്റെ ഹൃദയത്തിന്റെ അകത്തെ ആ സ്വസ്ഥതയാ കാണിക്കുന്നത്. സ്വസ്ഥത ഇല്ലാത്തവർക്ക് ഉറങ്ങാൻ പറ്റുകയല്ലോ. കാരണം മുൻപോട്ട് ശുശ്രൂഷ ചെയ്യണമെന്ന് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഒരു ഹെരോദാവ് വിചാരിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നീട് നമ്മൾ വായിക്കുന്നത് ഹെരോദാവിന് വലിയ അപകടം പറ്റി, പക്ഷേ പത്രോസിനൊന്നും സംഭവിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ മേലുണ്ടെങ്കിൽ അത് നിവർത്തിയാക്കാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്ന് പകൽ വിശ്വസിക്കണം, ഈ വേദനകൾ എന്നെ തകർക്കാനല്ല, ഈ പ്രയാസങ്ങൾ എന്നെ തകർക്കാനല്ല, ദൈവത്തിലുള്ള എന്റെ ആശ്രയം എപ്രകാരമാണ് എന്നൊന്ന് ദൈവത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം എന്റെ ജീവിതത്തിൽ ഇത് അനുവദിച്ചതാണ്. വലിയ പ്രയാസങ്ങളുടെയും വലിയ ഭാരങ്ങളുടെയും വലിയ വേദനകളുടെയും മധ്യത്തിലാണ് നിങ്ങൾ ഈ വചനം കേൾക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭാരപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. മാറായെ മധുരമാക്കിയ ദൈവം, ചെങ്കടലിനെ വിഭജിച്ച ദൈവം, എരിഹോ മതിലുകളെ തകർത്ത ദൈവം, യോർദാനെ വറ്റിച്ച ദൈവം, ഇന്നും അവൻ നമ്മളോട് ഒരുമിച്ചുണ്ട്. അതുകൊണ്ട് ആകുലപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക, ശാന്തമായി നിൽക്കുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നമ്മുടെ കണ്ണുകളെ ദൈവം നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റെതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റെതാണേ. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. ഞങ്ങളെ തകർക്കുവാനോ ഞങ്ങളെ മുടിക്കുവാൻ നല്ല ശോധന. ഞങ്ങളെ പണിതെടുത്ത് ആമേൻ പൊന്നാക്കി മാറ്റിയെടുക്കുവാനാണല്ലോ സ്വർഗം അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് പകയിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാവരുടെ മേൽ വലിയ വിടുതലുകൾ ദൈവം നയിക്കുമാറാകണമേ. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ
മാനസിക തലങ്ങളിൽ വലിയ വിടുതലുകൾ ദൈവം നയിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ മേൽ സൗഖ്യമാക്കുന്ന കരം ഇന്ന് പ്രഭാതത്തിൽ ദൈവം നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.